നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കണവ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിന് കൂന്തൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യം ഇതിൻ്റെ മുകളിലുള്ള തൊലിയെല്ലാം അങ്ങ് കളയണം. പെട്ടെന്ന് തന്നെ ഇളകി വരും അത്. ഇതുപോലെ തൊലിയെല്ലാം ഇളക്കി കളയണം. ഇനി അതിൻ്റെ തല പതിയെ വലിച്ചെടുക്കണം. ഇതിനകത്ത് മഷിയുണ്ട്, അപ്പം അത് പൊട്ടാതെ വേണം ഈ തല ഇങ്ങനെ വലിച്ചെടുക്കാൻ. അതിനുശേഷം ഒരു കത്തിയെടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യാതെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ചതുരത്തിൽ അരിഞ്ഞെടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. രണ്ട് സൈഡ് നന്നായിട്ട് ആ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിൽ വെച്ചു. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അരിയാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളച്ചാൽ മതി. ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. വെള്ളം കളയണ്ട, ഇത് നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാം. ഇനി ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു 25 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി. അപ്പോൾ രണ്ടും കൂടി അരിയുമ്പോഴത്തേക്കും ഓരോ സ്പൂൺ ഉണ്ടാകും. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. എല്ലാം അരിഞ്ഞെടുത്തപ്പോഴത്തേക്കും കണവ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ, ഒരു കപ്പ് തേങ്ങ വേണം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയിലെ പകുതി ഇടണം. പിന്നെ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം. ഇനി നമുക്ക് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചുവന്നുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് വാടുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ പൊടി ചൂടാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കണവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ആദ്യം തിളപ്പിക്കാൻ ഉപയോഗിച്ച വെള്ളമില്ലേ കണവ, ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, തോരനായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വേവും, അതുകൊണ്ട് ഇടയ്ക്ക് തുറന്നു നോക്കിയാൽ മതി. ആ വെള്ളം വറ്റുന്ന ആ ഒരു സമയം മതി ഇതിന് വേവാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് ഈ വെള്ളവും കൂടി വറ്റുന്ന അത്രയും സമയം കൂടെ വേവിക്കാം. അങ്ങനെന്താ വെള്ളമൊക്കെ വറ്റി, നമ്മുടെ കണവയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അവസാനം തീ ഒന്ന് ജസ്റ്റ് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. കണവയൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.